നമസ്കാരം ഞാൻ ഡോണൽ രാജി മൊനാലി ബിആർ ലൈഫ് എസ്ഇടി പട്ടത്ത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് ഇന്ന് ഞാൻ ഇവിടെ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത് ടെലിമെഡിസിന്റെയും ഹോം കെയറിന്റെയും സാധ്യതകളെ കുറിച്ചാണ് ഈ കോവിഡ് കാലത്ത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മിക്ക രോഗികളും അവരുടെ പ്രശ്നങ്ങൾ മറച്ചു വെക്കുകയാണ് കാരണം അവർക്ക് ഹോസ്പിറ്റലുകളിൽ പോകാൻ പേടിയുള്ളത് ഇത് ഒരു ആശാസ്യമായ സംഗതിയല്ല കാരണം പ്രശ്നങ്ങൾ വരുമ്പോൾ അത് ആദ്യത്തെ ഇൻസ്റ്റൻസിൽ തന്നെ അല്ലെങ്കിൽ അത് കാണുന്ന മാത്രയിൽ തന്നെ അതിനെ ദൂരീകരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ പ്രശ്നത്തിന്റെ ആക്കം കൂടിപ്പോകാതിരിക്കാനും വേണ്ട ശ്രദ്ധ വേണ്ട സമയത്ത് കിട്ടാനും രണ്ട് നൂതന ശൈലി ആരോഗ്യ സുരക്ഷയുടെ നമുക്ക് പ്രയോഗിക്കാവുന്നതാണ് ഒന്നാമത്തത് ഒരു ഡോക്ടറിനെ കാണേണ്ട ആവശ്യം തോന്നുകയാണെങ്കിൽ ഹോസ്പിറ്റൽ സന്ദർശനം ഒഴിവാക്കിക്കൊണ്ട് ടെലിമെഡിസിൻ വഴി ഹോസ്പിറ്റലുമായിട്ടും ഡോക്ടറുമായിട്ടും ബന്ധപ്പെടാം ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാം ഇനി ഹോസ്പിറ്റൽ വരേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ വേണ്ട മുൻകരുതലെടുത്ത് വരികയും ചെയ്യും ഇപ്പൊ ടെലിമെഡിസിൻ ഒരു വളരെ പ്രായോഗികവും എളുപ്പത്തിൽ യാതൊരു ബുദ്ധിമുട്ടും കൂടി ചെയ്യാതെ കൂടാതെ ചെയ്യാവുന്നതുമായ ഒരു സംഗതിയാണ് ഏത് ഹോസ്പിറ്റലിൽ ഏത് ഡോക്ടറിനെ കാണണമെന്ന് വെച്ചാൽ ആ ഹോസ്പിറ്റൽ ബന്ധപ്പെടുകയും ടെലിമെഡിസിനൊരു അപ്പോയിന്റ്മെന്റ് എടുക്കുകയും മാത്രമേ വേണ്ടതുള്ളൂ ഈ ടെലിമെഡിസിന് ശേഷം ആ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള രീതിയിൽ ഞങ്ങളിപ്പോ എസ്ഇടി പട്ടത്തിൽ ഒരു എസ്ഇടി ഹോം കെയറും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ഒരു ട്രീറ്റ്മെന്റ് പദ്ധതി തന്നെ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ഈ ഹോം കെയർ സർവീസിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒന്ന് ആവശ്യമുള്ളപ്പോൾ ഹോം ഡെലിവറി മെഡിസിൻ അത് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക പിന്നെ ലാബറട്ടറി ടെസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ അതിന് സാമ്പിൾസ് എടുക്കാൻ വീട്ടിൽ ഞങ്ങളുടെ ആൾക്കാർ പോയി സാമ്പിൾ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് ഡോക്ടറിനെയും രോഗിയെയും അല്ലെങ്കിൽ ബൈസ്റ്റാൻഡറിനെയും അറിയിക്കുക അതുപോലെ തന്നെ നഴ്സ് വിസിറ്റ് ആവശ്യമാണെങ്കിൽ ചിലപ്പോൾ വൂണ്ട് ഡ്രസ്സിങ്ങിനോ അതുപോലെ വേറെ പല കാര്യങ്ങൾക്കും അയവ് കൊടുക്കാനോ അങ്ങനെയൊക്കെ നഴ്സ് വിസിറ്റ് ആവശ്യമുണ്ടെങ്കിൽ നഴ്സിന്റെ സേവനം ലഭ്യമാക്കുക അതുപോലെ തന്നെ ഒരു അത്യാവശ്യഘട്ടത്തിൽ ഒരു ഡോക്ടർ വീട്ടിൽ വന്ന് കാണേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഒരു ഡോക്ടറിന്റെ സേവനം ലഭ്യമാക്കുക ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ ഹോസ്പിറ്റൽ സന്ദർശനം കഴിയുന്നതും ഒഴിവാക്കിക്കൊണ്ട് ഒരു പ്രാഥമിക തലത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻസും രോഗനിർണയവും അതുപോലെ തന്നെ ചികിത്സയും വീട്ടിൽ ലഭ്യമാക്കാവുന്നതേ ഉള്ളൂ ഈ കോവിഡ് ഭീതി പരന്നിരിക്കുന്ന കാലത്ത് ഇത് പ്രത്യേകിച്ചും എല്ലാവർക്കും വളരെ സുരക്ഷയോടുകൂടി സമീപിക്കാവുന്ന ഒരു ചികിത്സാ രീതിയായിട്ട് ഞാൻ ഇതിനെ കാണുന്നു ഇവിടെ ഞങ്ങളുടെ ഹോസ്പിറ്റൽ അതായത് സിറ്റി പട്ടത്ത് ടെലിമെഡിസിൻ മിക്കവാറും ദിവസവും 10-20 ടെലിമെഡിസിൻ കോളുകൾ തന്നെ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു ടെലിമെഡിസിൻ രീതിയായിട്ടാണ് അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷൻ രീതിയായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് ഇനിയും സാധ്യതകൾ ഏറെയുണ്ട് കൂടുതൽ ആൾക്കാർക്ക് ഇത് ഈ രീതി പ്രയോഗിച്ച് നോക്കാവുന്നതാണ് അതിനുമപ്പുറം ഈ ടെലിമെഡിസിൻ കൂടിയും അല്ലാതെയും ഡോക്ടറെ കണ്ടതിന് ശേഷം തുടർ നടപടികളായിട്ട് ചെയ്യാവുന്ന ലാബറട്ടറി ടെസ്റ്റ് അതുപോലെ മെഡിസിൻ ഹോം ഡെലിവറി ബാക്കിയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ സൗകര്യങ്ങളും ഹോം കെയർ സർവീസസ് വഴി ശരിക്കും ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിലൊക്കെ ഏറ്റവും പ്രയോജനകരമായ സംഗതി എന്താണെന്ന് വെച്ചാൽ ഇതിനൊന്നും ഒരു എക്സ്ട്രാ ചാർജും വരുന്നില്ല എന്നുള്ളതാണ് പക്ഷെ ഡോക്ടറോ നഴ്സോ വന്ന് വീട്ടിൽ സേവനം ചെയ്യേണ്ട സന്ദർഭം വരികയാണെങ്കിൽ അതിന് കുറച്ച് എക്സ്ട്രാ ചെലവാകും എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ചെലവ് ഹോസ്പിറ്റലിൽ പോയാലും അല്ലെങ്കിൽ ഹോം കെയർ സർവീസും ഏറ്റെടുത്താലും
എല്ലാം ഒന്നുതന്നെയാണ്. ഇത് ഈ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. രോഗികളും ഇതേ മനോഭാവത്തോടുകൂടി ഈ ചികിത്സാ രീതികളെ സ്വീകരിക്കും എന്നെനിക്ക് പൂർണ്ണമായി വിശ്വാസമുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ കണ്ടുവരുന്നത്. നന്ദി.